ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇതൊരു വ്യത്യസ്തമായ ഒരു ചിക്കൻ റോസ്റ്റാണിത്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചതച്ച മുളകാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ ചെറിയ ഉള്ളി 10-25 എണ്ണവും വേണം. ചെറിയ ഉള്ളി 25 എണ്ണോളം വേണം. കുറച്ച് നല്ലോണം തന്നെ വേണം, എന്നാലേ ഇതിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഉള്ളി നന്നായി ചതച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ടോ അമ്മിയിലിട്ടിട്ടോ നന്നായി ഒന്ന് നന്നായി ചതയേണ്ട, ഒന്നും ഇങ്ങോട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും ഇങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചതച്ച മുളക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇത് ചെറിയ ഉള്ളി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ, വേറെ സവാളയോ അങ്ങനെയുള്ള തക്കാളിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഇവിടെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം പിന്നെ മുളക് പൊടി. ചതച്ച മുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക. 1-2 ടീസ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇതിൽ ചേർക്കരുത്, അപ്പോഴാണ് ഇതിന് യഥാർത്ഥ ഒരു ടേസ്റ്റ് വരിക. ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിനെ അത് ചതച്ച് ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരല്പം പോലും വെള്ളം ഒഴിക്കരുത്, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ചിക്കനാണിത്. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ച ഇതിൻ്റെ മണം കേട്ടാൽ മതി നമുക്ക് ചോറുണ്ണാൻ. അടിപൊളി ചൂടുള്ള ചിക്കൻ കൂട്ടി നല്ലതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാം. പൊറോട്ടയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഇത് മതി. ഇതൊരു വ്യത്യസ്തമായ ഒരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ചിക്കൻ വാങ്ങി ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിച്ചതാണ് ഞാൻ. അതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക. അല്ലാതെ കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊന്നും ആണെങ്കിൽ ഇത്ര വെള്ളമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതുപോലെ നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും എന്നോട് വിവരം പറയണം. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞാനിവിടെ സെർവ് ചെയ്യണത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിയോ സാലഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അത് കൂട്ടി തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട്